എൻ്റെ ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വോയിസ് കേൾക്കാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ജിതിൻ ലാലിൻ്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന അജയൻ്റെ രണ്ടാം മോഷണം ടൊവിനോ തോമസിൻ്റെ മിന്നൽ മുരളി എന്ന ഫിലിമിന് ശേഷമുള്ളൊരു വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം തന്നെയാവും ഈ ഒരു ഫിലിം. അപ്പോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. മൂന്ന് ടൈം ലൈനുകളിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് ഈ ഫിലിമിൽ ഉള്ളത് എന്നാണ് ആദ്യം കേട്ടൊരു റൂമർ. മണിയൻ, അജയൻ, കുഞ്ഞിക്കളു എന്നീ മൂന്ന് ക്യാരക്ടേഴ്സ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു റീഇൻകാർണേഷൻ ബേസ്ഡ് സ്റ്റോറി ലൈൻ ആണോന്നാണ്. ഈയൊരു സെറ്റപ്പിൽ കർസ്, ഓം ശാന്തി ഓം, മകധീര, മധുമതി, റീഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രോട്ട്, അനേകൻ, ഈഗ ഇങ്ങനത്തെ ഫിലിംസൊക്കെ വന്നിട്ടുണ്ട്. കർസും ഓം ശാന്തി ഓമും മധുമതി റീഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രൗഡൊക്കെ ഏതാണ്ട് സെയിമായിട്ട് തോന്നുമെങ്കിലും മകധീര, ഈഗ, അനേകൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റപ്പാണ്. റീഇൻകാർണേഷൻ ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇനി ആണെങ്കിൽ അതൊരു വ്യത്യസ്തമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. മിന്നൽ മുരളിക്ക് ശേഷം വരാൻ പോകുന്നൊരു പ്രസ്റ്റീജ് മലയാളം ഫിലിം തന്നെയാവും അജയൻ്റെ രണ്ടാം മോഷണം. പക്ഷേ ഇതൊരു പാൻ ഇന്ത്യൻ സെറ്റപ്പിൽ തന്നെ ഉദ്ദേശിക്കാൻ പോകുന്നൊരു ഫിലിമാവും. അങ്ങനെ വരുമ്പോൾ ടൊവിനോ ഒരു ബെറ്റർ ചോയ്സാണ്. കാരണം ഒരു പാൻ ഇന്ത്യൻ ഫിലിമിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് അതിലൊരു റെക്കഗ്നൈസ്ഡ് ആയ ഒരു ആക്ടർ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അതൊരു യൂത്ത് ആക്ടറാണെങ്കിൽ കൂടുതലും ബെറ്ററാണ്. കാരണം ഇത്തരം ഒരു യങ് ആക്ടർ അതിലുണ്ടാകുമ്പോൾ ഒരു മേജർ പോസ്റ്റ് സൃഷ്ടിക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ക്രിയേറ്റിംഗ് എ ഗ്രേറ്റ് സ്റ്റോറി, അത് നരേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ അത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ദ ക്യാരക്ടർ, ദ പ്രോട്ടഗോണിസ്റ്റ്, അതൊരു യങ് ആക്ടർ ആവണം. എന്തുകൊണ്ടെന്നാൽ ഓൾ ഇന്ത്യൻ ലെവലിൽ കോമൺലി ഒരു യങ് ആക്ടറിനെയാവും ഇത്തരം സംഭവങ്ങളിൽ ജനറൽ ഓഡിയൻസ് പ്രതീക്ഷിക്കുക. ഇതിൽ ഞാൻ മൾട്ടി സ്റ്റാർ ഫിലിംസ് ഒന്നും ഉൾപ്പെടുത്തില്ല, അത് വേറെ കാറ്റഗറിയാണ്. കാര്യം ബാഹുബലി ആണെങ്കിലും KGF ആണെങ്കിലും അതിലൊരു എക്സൈറ്റിംഗ് സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും അതിനെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഫാക്ടർ പ്രോട്ടഗോണിസ്റ്റിൻ്റെ റോളിൽ വരുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു യങ് ആക്ടറാണ്. മറിച്ചൊരു 50+ അല്ലെങ്കിൽ 60+ ഏജ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് അവർ റോളിൽ വരുന്നതെങ്കിൽ ഇത്ര എക്സ്പോഷർ ഒപ്പിക്കാൻ പറ്റണം എന്നില്ല. അതൊരു പക്ഷേ ഒന്നോ രണ്ടോ ഇൻഡസ്ട്രീസിൽ ഒതുങ്ങിപ്പോവും എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്രയും ഹൈപ്ഡായ അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസിലും മുന്നേ തരംഗം സൃഷ്ടിച്ചൊരു ആക്ടറാണ്, അവർക്കൊക്കെ ഇതൊരു എക്സെപ്ഷനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഈവൺ ഫ്രം ദ ആക്ടർ ഓഫ് മിന്നൽ മുരളി എന്നൊരു ടാഗ് ലൈനിലും ഈ ഫിലിമിനെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ടൊവിനോ ഒരു യൂത്ത് ആക്ടർ എന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അദ്ദേഹം ബെറ്ററാണ്. അപ്പോൾ ഈ ഒരു ചോയ്സ് എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് നല്ല അനിവാര്യമായൊരു കാര്യമാണ്. കൊണ്ടുവരുന്ന സ്റ്റോറിയിൽ ഒരു ഘടകം വേണം. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഒരു അഡ്വഞ്ചർ കൊടുക്കുന്ന പോലെ ഓരോ മൊമെൻറ്റിലും ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ വേണം. യാ, KGFഉം ബാഹുബലിയും നമുക്കിതിലൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതാണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ട്രൂലി വർക്കായ രണ്ട് ഫിലിംസ് എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് KGFലോട്ട് ആദ്യം വരാം. ഒരുത്തൻ ബോംബെയിലോട്ട് വന്ന് ഡോണാവുന്ന ത്രെഡൊക്കെ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഓവർ എക്സ്പ്ലോയ്റ്റഡ് കണ്ടൻറ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട്. KGF, നറാച്ചി, മൈനിങ് പോലെയുള്ള സംഭവം, ഇങ്ങനത്തെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിഫറൻ്റായിരുന്നു. അതിൽ KGF പിടിച്ച് ഓഡിയൻസിനെ ഉണ്ടാക്കി. ബാഹുബലിയിൽ ശിവയെ കണ്ടിട്ട് എന്തിന് ആളുകൾ ബാഹുബലി എന്ന് പലരും പറയുന്നു, ആൻഡ് ആരാണ് ഈ ബാഹുബലി എന്നൊക്കെ നമുക്കറിയണം എന്നുള്ളൊരു സെറ്റപ്പിലൂടെ അത് കൊണ്ടുപോയി. എന്നിട്ട് കട്ടപ്പ എന്തിനെ ബാഹുബലിയെ കൊന്നു എന്ന ക്ലിഫ് ഹാങ്കറും വെച്ചിട്ട് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിച്ചു. ആ ഒരു ബേസിസിൽ ഓൾ ഇന്ത്യൻ ലെവലിൽ ഓഡിയൻസിനെ അവരും ഉണ്ടാക്കി. അപ്പോൾ അതാണ് പാൻ ഇന്ത്യൻ സെറ്റപ്പിൽ ആളെ പിടിക്കാനുള്ളൊരു എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ളൊരു എലമെൻറ്റ് വേണം. അങ്ങനത്തെ ഒരു കാര്യം അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമാവും. മറ്റേത് ജോൺറയിൽ വരുന്ന ഫിലിംസ് പോലെ തന്നെ പീരീഡ് ഫിലിംസിന് അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഉള്ളൊരു സ്ഥലത്തോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു ലൊക്കേഷനിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പീരീഡ് ഫിലിംസ് അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഫിക്ഷനിലെ ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനത്തെ ഒരു സെറ്റ് ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും നല്ല VFX വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം റിയലാണ് എന്ന രീതിയിൽ വിസിബിൾ ആവണം കാണുന്ന ഓഡിയൻസിന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1950 ആണ് ടൈം ലൈൻ എങ്കിൽ അന്തർ ഡെവലപ്മെൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേണം ഇതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനത്തെ സെറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലാണിത് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് 2022 ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഓഡിയൻസിന് അത് അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ മിന്നൽ മുരളിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. റീസെൻ്റ്ലി വന്ന ഒരു തെക്കൻ തല്ലു കേസും ഇങ്ങനത്തെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. മാലിക്കും ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്.
കമ്പാരിറ്റീവ്ലി മറ്റു ഇൻഡസ്ട്രീസിൽ ചിലവാവുന്ന അത്രയും എക്സ്പെൻഡിച്ചേഴ്സ് ഇവിടുത്തെ ഫിലിം മേക്കിങ്ങിൻ്റെ കേസിൽ ആവത്തില്ല. പൊതുവെ വലിയ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റോ ടെക്നീഷ്യൻസൊന്നും ഇവിടെ ഇല്ല മറ്റുള്ള ഇൻഡസ്ട്രീസ് കൺസിഡർ ചെയ്യുമ്പോൾ. ആൻഡ് നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പൊതുവെ പരിപാടികളൊക്കെ സ്മൂത്തായിട്ട് നോക്കുന്ന പോലെ തന്നെ ഇതിലും കാര്യങ്ങളൊക്കെ പോകും. ഇപ്പോൾ തുമ്പാടൊക്കെ മിനിമൽ എക്സ്പെൻഡിച്ചേഴ്സിൽ ചെയ്തുള്ള ഫിലിമാണ്. പക്ഷേ ടെക്നിക്കലി ഉള്ള വർക്കുകളിലാണ് അത് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. മിന്നൽ മുരളിയുടെ ബഡ്ജറ്റ് 20 കോടിയുടെ മുകളിലുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനും കൂടുതലും വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് അത്രയും വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുള്ളത്. സോ ടെക്നിക്കലി നല്ല ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. ടൊവീനോ ജസ്റ്റ് ഫാബുലസ് ആണ്. അദ്ദേഹത്തിൻ്റെ കേസിൽ എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കള പോലത്തെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോൺറയിലോട്ട് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം മിന്നൽ മുരളി പോലെ ഒരു സൂപ്പർ ഹീറോ ജോൺറയിലോട്ടും പോകുന്നുണ്ട്. സെയിം ടൈം കാണാക്കാണെ പോലത്തെ ഒരു ഡ്രാമ ത്രില്ലറും അദ്ദേഹം ചെയ്യുന്നുണ്ട്. നാരദൻ പോലത്തെ ഒരു ന്യൂനോയർ സൈക്കോളജിക്കൽ ത്രില്ലർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം തല്ലുമാല പോലത്തെ ഒരു നോൺ ലിനിയർ ആക്ഷൻ ജോൺറ പോലത്തെ ഒരു ഫിലിമിലും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കേസിൽ എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളൊരു കാര്യം. ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ലൊരു പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഡിയർ ഫ്രണ്ട് പോലൊരു എക്സ്പെരിമെൻറ്റിനും അദ്ദേഹം നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഒരു സേഫ് സോണും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ടൊവീനോ ശ്രമിക്കുന്നില്ല. അദ്ദേഹം എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും അഡാപ്റ്റബിൾ ആണ്, എന്നെ കൊണ്ട് എന്തും പറ്റും എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു പരീക്ഷണത്തിനും വേണമെങ്കിലും അദ്ദേഹം നിന്ന് കൊടുക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് എ സ്റ്റാർ, അതെനിക്ക് തരാൻ പറ്റും. ഇഫ് യു വാണ്ട് എ ഗുഡ് ആക്ടർ, അതും എനിക്ക് തരാൻ പറ്റും. അങ്ങനെ രണ്ട് ആംഗിളിലും സാറ്റിസ്ഫൈ ചെയ്ത് രണ്ട് പാർട്ടിലും എക്സിസ്റ്റ് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് ടൊവീനോ. എനിക്ക് അങ്ങനെയാണ് ടൊവീനോ തോമസിനെ കുറിച്ചിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ആക്ടറിൻ്റെ റൈസ് എന്ന് പറയുന്നത് അയാളുടെ ചോയ്സുകളാണ്. ആ കാര്യത്തിൽ ടൊവീനോ കൺസിസ്റ്റൻ്റ് ആണ്. ഇതാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിനെ പ്രതീക്ഷിക്കാനുള്ള എൻ്റെ ഒരു വൺ ഓഫ് ദ ഫാക്ടർ എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം. നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുമ്പോൾ അത് മറ്റൊരു കൾച്ചർ എന്ന രീതിയിലല്ലേ കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ, തെലുഗു ഫിലിംസ് കാണുമ്പോൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസ്, ഗംഭീരമായ ഇൻ്റർവൽ ബ്ലോക്ക്. ബോളിവുഡിലോട്ട് പോകുമ്പോൾ നല്ല സോങ്സ് ഉള്ള ഫിലിമാവണം, അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ റൊമാൻസ്. തമിഴിലോട്ട് പോകുമ്പോൾ മദ്രാസ്, തൂത്തുക്കുടി, ചെന്നൈ ബേസ്ഡ് സ്റ്റോറീസ്. കന്നഡയിലോട്ട് പോകുമ്പോൾ ഷെട്ടി ഗാങ് പ്രസൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റോറീസ്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ അവിടുത്തെ കൾച്ചർ പറയാനുണ്ട്, പ്രസൻറ്റ് ചെയ്യാനുണ്ട്. സോ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം ചെയ്യുമ്പോൾ തോന്നാൻ പാടില്ല. എല്ലാ ലാംഗ്വേജിലും അഡാപ്റ്റ് ആവാൻ പറ്റുന്ന അത്തരം ഫോർമാറ്റുകളിൽ വർക്കാവുന്നൊരു കാര്യമാവണം. അങ്ങനത്തെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് പോകണം. നമുക്കൊരു കാര്യം ഇവിടെ വർക്കാവുമ്പോൾ അത് തമിഴ്നാട്ടിലുള്ളൊരു ഓഡിയൻസിനും സംഭവം കിട്ടണം. APTG, കർണാടക, മുംബൈ, ഡൽഹി, അങ്ങനെ മെജോറിറ്റിയിലുള്ള എല്ലാവർക്കും ഒരു കോമൺ ഫീല് കിട്ടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊമോഷനും വെച്ചിട്ടാണെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം നന്നായിട്ട് വർക്കാവും. അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ കോൺസെപ്റ്റ് ടീസറൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അവർ ഈ ഫിലിം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഫിലിം വരുമ്പോൾ എന്താവും ഔട്ട്പുട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ ആൻറ്റിസിപ്പേഷനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.